പ്രളയബാധിതർക്ക് ജപ്തി നോട്ടീസ് അയച്ച് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ. പന്തളം കുളനട മാന്തുങ്കയിലെ ഭാസ്കരന്റെ കുടുംബത്തിനാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ജപ്തി നോട്ടീസ് കിട്ടിയത്. പ്രളയ ദുരിതബാധിതരുടെ വായ്പകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച മൊറട്ടോറിയം നിലനിൽക്കെയാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ജപ്തി നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. കുളനട മാന്തുകയിലെ ഭാസ്കരൻ 2013 വീട് നിർമ്മിക്കാനാണ് മഹീന്ദ്ര ഫിനാൻസിൽ നിന്ന് 2 ലക്ഷം രൂപ വായ്പയെടുത്തത്. 2015 വരെ 1 ലക്ഷത്തോളം രൂപ തിരിച്ചടച്ചു. ഇതിനിടെ ഭാര്യയ്ക്ക് ക്യാൻസർ ബാധിക്കുകയും ചികിത്സയ്ക്ക് വൻ തുക ചെലവാകുകയും ചെയ്തു. വായ്പാ തിരിച്ചടവ് മുടങ്ങി. പിന്നാലെ ഭാസ്കരന് പക്ഷാഘാതവും പിടിപെട്ടു. പ്രളയം വന്നതോടെ കുടുംബത്തിന്റെ അവശേഷിച്ച സമ്പാദ്യവും നഷ്ടമായി. ഈ മാസം 25-നകം 2.5 ലക്ഷം രൂപയെങ്കിലും തിരിച്ചടച്ചില്ലെങ്കിൽ വീടും 5 സെന്റ് പുരയിടവും ജപ്തി ചെയ്യുമെന്ന് കാണിച്ചാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പലിശയ്ക്ക് ഇച്ചിരി പൈസ എടുത്ത് കുറച്ചെങ്കിലും ജപ്തി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് കിട്ടുന്നില്ല. പിന്നെ 20-ാം തീയതിക്കുള്ളിൽ കുറച്ചെങ്കിലും പൈസ അടയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അടച്ചില്ലെങ്കിൽ ഇവരെയും കൊണ്ട് എനിക്ക് ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. 20-ാം തീയതിക്കുള്ളിൽ 1 ലക്ഷം രൂപ അടയ്ക്കണം. അതിന് ഒരു മാർഗ്ഗം ഇപ്പോഴില്ല. സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയപ്പോൾ ഗഡുക്കളായി തിരിച്ചടവിന് സമയം നൽകാൻ നിർദ്ദേശിച്ചെങ്കിലും ഇതൊന്നും ധനകാര്യ സ്ഥാപനം അംഗീകരിച്ചില്ല. കുടിശ്ശിക അടക്കം 4.5 ലക്ഷത്തോളം വരുന്ന തുക എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ കഷ്ടപ്പെടുകയാണ് ഈ നിർധന കുടുംബം. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.